നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 മാസമായി നരനായാട്ടാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 40,000 മുകളിൽ ആളുകൾക്കാണ് ഇസ്രായേലിന്റെ കൊടും ക്രൂരതയിൽ ജീവൻ നഷ്ടമായത്. മരിച്ചവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളാണ് എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ നെറികെട്ട രീതിക്കെതിരെ രംഗത്തു വരുമ്പോഴും അതിൽ നിന്നൊന്നും പിന്മാറാതെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ. ഹമാസിന്റെ പേരും പറഞ്ഞാണ് ആക്രമണം ആരംഭിച്ചതെങ്കിലും ഇന്നുവരെ ഹമാസിനെ കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേൽ സൈന്യത്തിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും സാധിച്ചിട്ടില്ല എന്നത് തീർത്തും പരാജയമാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോഴും ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചത് മുതൽ, അതായത് ഒക്ടോബർ 7 നടന്ന ആക്രമണം മുതൽ ഇങ്ങോട്ട് എല്ലാ തരത്തിലും ഹമാസിനോട് ഇസ്രായേൽ പരാജയപ്പെടുകയാണ്. വടക്കൻ ഗാസ പ്രദേശങ്ങളിൽ ഹമാസ് ശക്തി വീണ്ടെടുത്ത് പഴയ നിലയിലേക്ക് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ കടുത്ത ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൂതികളാകട്ടെ ചെങ്കടലിൽ നിന്ന് ഒരു വാർഷിപ്പും ഇസ്രായേലിലേക്ക് പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ്. അവസാനമായി ഹൂതികൾ അഗ്നിക്കിരയാക്കിയ ഗ്രീക്ക് കപ്പൽ അമേരിക്കയ്ക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ ഇറാഖിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും തകർത്തിരുന്നു. അതോടൊപ്പം ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ തുരങ്കത്തിൽ നിന്ന് ലഭിച്ചതോടെ ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ, അതായത് നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധവുമായി ഇപ്പോഴും ഇസ്രായേൽ ജനത പോരാടുകയാണ്. ഇതെല്ലാം ഇസ്രായേലിനെ കടുത്ത പ്രതിസന്ധിയിലാണ് തള്ളിവിട്ടിരിക്കുന്നത്. അതിനിടെ തുർക്കിയിൽ ഇസ്രായേൽ ചാരപ്പണിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വിദേശ പൌരരെ തുർക്കി സുരക്ഷാ സേനയുടെ പിടിയിലായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കൊസോവോ പൌരൻ ലിറിബിൻ റക്ഷിപ്പിയെയാണ് തുർക്കി സേന അറസ്റ്റ് ചെയ്തത്. ഡ്രോണുകൾ വഴി റെക്കോർഡിംഗിലൂടെ ഉൾപ്പെടെ പലസ്തീൻ നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തിയിരുന്ന തുർക്കിയിലെ ഇസ്രായേലിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് ഇയാൾ പണം കൈമാറുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. വെസ്റ്റേൺ യൂണിയൻ വഴി തുർക്കിയിലെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് റക്ഷപ്പി നിരവധി തവണ പണം കൈമാറിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു. ഓഗസ്റ്റ് 25 തുർക്കിയിലേക്ക് കടന്നതു മുതൽ ഇയാളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു തുർക്കി രഹസ്യാന്വേഷണ ഏജൻസി. തുടർന്ന് ഓഗസ്റ്റ് 30 ഇസ്താംബുൾ പോലീസാണ് റക്ഷപ്പിയെ അറസ്റ്റ് ചെയ്യുന്നത്. ചാരപ്പണിക്കായി താൻ പണം കൈമാറിയിരുന്ന കാര്യം ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രതിയെ ഇസ്താംബുൾ കോടതി ജയിലിലേക്ക് അയച്ചു. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് കൊസോവോയെ, തുർക്കിയിലെ തങ്ങളുടെ വിവരദാതാക്കൾക്കും പ്രവർത്തകർക്കും ധനസഹായം നൽകാനായി ഉപയോഗിച്ചിരുന്നുവെന്ന് തുർക്കി സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണത്തിൽ തുർക്കിയിലെ ചാരവൃത്തിക്കാർ കൊസോവോയിൽ നിന്നെത്തുന്ന പണം വെസ്റ്റേൺ യൂണിയൻ വഴി സിറിയയിലെ അവരുടെ കീഴുദ്യോഗസ്ഥർക്ക് കൈമാറിയതായും കണ്ടെത്തി. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് തുർക്കിയിലെ ഇസ്രായേൽ ചാരപ്പണിക്കാർ സിറിയയിലെ തങ്ങളുടെ ആളുകൾക്ക് പണം നൽകുന്നതെന്നും വ്യക്തമായി. ഇസ്രായേലിന് വിവരങ്ങൾ കൈമാറുന്നവരെയും അവരുടെ വിവിധ ശൃംഖലകളിലെ അംഗങ്ങളെയും അടുത്ത കാലങ്ങളായി തുർക്കി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു വരുന്നു. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായതോടെ കൂടുതൽ ഇസ്രായേലി രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് തുർക്കി.